നമസ്കാരം, നിയമബോധനത്തിലേക്ക് സ്വാഗതം. നിയമബോധനത്തിലേക്ക് ഒരുപാട് കത്തുകൾ വരാറുണ്ട്. അതിൽ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഒരു കത്ത് ഗായത്രി ബൈജു എഴുതിയതാണ്, വയനാട് നിന്ന്. വഴിത്തർക്കത്തെക്കുറിച്ചുള്ള ഒരു കത്താണ്. നമ്മോടൊപ്പം കേരള ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനായ ശ്രീ എം ആർ രാജേന്ദ്രൻ നായർ സാറുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ഈ വഴിത്തർക്കത്തിൻ്റെ നിയമവശങ്ങളെപ്പറ്റി ചോദിച്ചറിയാം. സാർ, ഗായത്രി ബൈജു വയനാട്ടിൽ നിന്ന് എഴുതിയതാണ്. ഒരു പൊതുവഴി, അത് ഒരാൾ അടച്ചു കെട്ടിയിരിക്കുകയാണ്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസാണ്. സ്വകാര്യ വഴിയായിരുന്നു അത്. എല്ലാവർക്കും കൂടെ അച്ഛൻ എഴുതി കൊടുത്ത വഴിയാണ്. അതിൽ കൂടുതൽ പൈസ കൊടുത്ത ആൾക്ക് ആളുടെ പേരിലാണ് ആ വഴി. പക്ഷെ എല്ലാവരും 10-18 വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു വഴിയായിരുന്നു. അത് അടച്ചു കെട്ടിയതിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു വഴി അടച്ചു കെട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ വീട്ടുകാർക്ക്? ഇതിനകത്ത് ഗായത്രി ബൈജു വളരെ ചെറിയ ലെറ്ററാണ്. അത് ഞാനങ്ങ് വായിക്കാം, കാരണം എല്ലാവർക്കും അതിനെ പറ്റി. ചെറിയ കത്താണ്. ഞാൻ നിയമബോധനത്തിൻ്റെ പ്രേക്ഷകയാണ്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ നിയമവശം അന്വേഷിക്കാം എന്ന് കരുതി. പ്രശ്നം കുടുംബപരമാണ്. ഒരു 2 സെൻറ് സ്ഥലം വഴിയുമായി ബന്ധപ്പെട്ട് എൻ്റെ അമ്മായി അച്ഛനും 2 ചേട്ടന്മാരും പണ്ട് ഇവർക്കൊന്നിച്ച് നടക്കാനായി വാങ്ങിയതാണ് വഴി. 18 വർഷമായി നടക്കുന്ന വഴി മുതൽ മുടക്ക് കൂടുതലെടുത്ത ഏട്ടൻ്റെ പേരിലാണ് ചേർത്തത്. ഈ വഴി ഞങ്ങളുടെ വീടിന് മുമ്പിലൂടെയാണ് മറ്റ് 2 ചേട്ടന്മാർക്കും നടക്കാൻ വണ്ടി ഉപയോഗിക്കാനും പൊതുവഴി ലഭിച്ചു. അതേ തുടർന്ന് ഈ വഴി ഉടമയായ ചേട്ടൻ തൻ്റെ സ്വകാര്യ സ്വത്ത് ആണ് നടക്കേണ്ട എന്ന് പലവിധം മുടക്കി. അവസാനം ഇപ്പോൾ മതിലും പണിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ആകെ നടുക്കടലിൽപ്പെട്ട അവസ്ഥയാണ്. വാഹനങ്ങൾ ഇറക്കാൻ പറ്റാതെ ഓട്ടോ കേടായി. മതിലുപണി തടയാൻ ശ്രമിച്ചപ്പോൾ അടിയുണ്ടായ കേസ് നടക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മെച്ചമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു വഴി നിയമപരമായി ലഭിക്കാൻ ഏത് വിധം നീങ്ങണം എന്നതാണ് എൻ്റെ സംശയം. എൻ്റെ സംശയത്തിന് മറുപടി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് അല്പം വിശദമായ നിയമപ്രശ്നത്തുണ്ടല്ലോ. അപ്പം ഒരു കത്തിൻ്റെ ഒരു ഭാഗത്ത് മതിൽ പണി തടയാൻ ശ്രമിച്ചപ്പോൾ അടിയുണ്ടായ കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കണിശമായിട്ടും മജിസ്ട്രേറ്റ് കോടതിയിലെ ഒരു ക്രിമിനൽ കേസായിരിക്കും, പോലീസ് എടുത്ത കേസായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം വ്യക്തമല്ല, കത്തിൽ നിന്ന് വ്യക്തമല്ല. സ്വാഭാവികമായിട്ടും അവരുപയോഗിച്ചു കൊണ്ടിരുന്ന വഴി മതിൽ കെട്ടി തടയാൻ അവരുടെ സഹോദരൻ, മൂത്ത സഹോദരനെന്നോ ചേട്ടൻ എന്ന് പറഞ്ഞാൽ മൂത്ത സഹോദരനാണ്, മൂത്ത സഹോദരനാണോ ഭർത്താവിൻ്റെ ചേട്ടനാണോ ഏതായാലും പറയുന്നില്ല. എന്തായാലും ഒരാൾ ശ്രമിച്ചു. ശ്രമിച്ചപ്പോൾ അവരത് തടയാൻ ചെന്നു. തടയാൻ ചെന്നപ്പം ഇവരെ അടിച്ചോ ഇവർ അവരെ അടിച്ചോ എന്നൊന്നും വ്യക്തമല്ല. അടിയുണ്ടായ കേസ് നടക്കുന്നു. അടിയുണ്ടായി എന്ന് പറഞ്ഞാൽ പോരല്ലോ. ഇവർ മതിൽ തടയാൻ ചെന്നപ്പോൾ ഇവർക്കാണോ അടി കിട്ടിയത്? തടഞ്ഞിട്ട് മതിയാകത്തോണ്ട് ഇവർ അങ്ങോട്ട് അടിച്ചതാണെന്നൊന്നും വ്യക്തമല്ല. എന്തായാലും അടിപിടി ഉണ്ടായിട്ടുണ്ട്, അതിന് കേസ് നടക്കുന്നുമുണ്ട്. ഒരു കാര്യം വേണ്ടി, മതിൽ കെട്ടി തടയാൻ ശ്രമിച്ചത് എന്നാണ് എന്ന് വ്യക്തമാകും. അതോടുകൂടി അത്രയും മിനിമം ഒരു കാര്യമുണ്ട്. വഴി ഇവർ 3 കൂട്ടർ, അതായത് ഞാനും എൻ്റെ അമ്മായി അച്ഛനും 2 ചേട്ടന്മാരും കൂടെ ചേർന്നിട്ടാണിത് വാങ്ങിച്ചതെന്നാണ് പറയുന്നത്. അതിൽ 2 ചേട്ടന്മാർ, മൂത്ത ചേട്ടനാണ് കൂടുതൽ പണം മുടക്കിയതെന്ന് കാണുന്നു. ബാക്കിയുള്ളവരെല്ലാം കുറച്ചേ മുടക്കുകയാണല്ലോ. ഇങ്ങനെ കൂടുതൽ പണം മുടക്കി ഒരാളും കുറേശ്ശെ പണം മുടക്കി ഒരാളും കൂടെ ചേർന്ന് 3 പേർക്കും കൂടെ ഉള്ള ആവശ്യത്തിന് ആണ് ഇത് വാങ്ങിയത് എന്ന് ആധാരത്തിൽ കാണുമോ എന്നെനിക്കറിയില്ല. അത് ഇവരുടെ ധാരണ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രമാണങ്ങൾ കൊണ്ടോ തെളിവുകൾ കൊണ്ടോ ആ ഭാഗം കോടതിയിൽ തെളിയിക്കാൻ സാധിക്കുമോ എന്നും ഇപ്പം പറയാൻ പറ്റില്ല. സിവിൽ കേസ് ഉണ്ടോയെന്നും പറയുന്നില്ല. അത് സിവിൽ കേസ് ഉണ്ടോ എന്ന് പറയുന്നില്ല. സാധാരണഗതി അപ്പോൾ പെട്ടെന്ന് എനിക്ക് ആദ്യമായിട്ട് പറയേണ്ടത്, ഇങ്ങനെ ഒരു വഴിത്തർക്കം ഉണ്ടാകുമ്പോൾ അവിടെ നിയമം കയ്യിലെടുത്ത് വഴി തടസ്സപ്പെടുത്തുവനെ തല്ലാൻ ചെല്ലുക അല്ല വേണ്ടത്. അങ്ങനെ തല്ലാൻ പോകുമ്പോൾ നമുക്ക് അത് ഒരു പോലീസ് ചാർജ് ചെയ്യുന്ന ഒരു കേസ് ഉണ്ടാകും. ഒരു പക്ഷേ കേസ് ബാധിച്ച് എങ്ങനെ സാഹചര്യങ്ങളൊക്കെ ബാധിച്ച് ജയിച്ചെന്നോ തൊട്ടെന്നൊക്കെ വരാം. എന്തായാലും ദീർഘകാലം കേസിൻ്റെ വിചാരണ നടക്കുന്നിടത്തോളം കാലം കോടതിയിൽ പോവുകയും ചിലപ്പോൾ ജാമ്യം എടുക്കുകയും പണം ചിലവാക്കുകയും, ഒരു പക്ഷേ ചിലടത്തൊക്കെ ആണെങ്കിൽ വഴിക്ക് വേണ്ടി ചിലവാകുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ ചിലവ് ആയിട്ട് ഈ വ്യവഹാരത്തിൽ നമുക്ക് ദുരിതമാണ്. അതുകൊണ്ട് ആരും ഈ വഴി തടയാൻ, ആരെങ്കിലും വഴി തടഞ്ഞാൽ പോലും
നിയമം കയ്യിലെടുത്ത് അവരെ തല്ലാൻ ആരും പോകരുത്, തല്ലുകൊള്ളാനും ആരും പോകരുത്. അതാണ് ആദ്യത്തെ ഉപദേശം. അതിരിക്കട്ടെ, വഴിയെപ്പറ്റി മാത്രം നമുക്ക് പറയാം. വഴി നമുക്ക് നമ്മുടെ പേരിലല്ല സ്ഥലമെങ്കിലും വഴി അവകാശം, റൈറ്റ് ഓഫ് വേ, വഴി നടക്കാനോ വാഹനം കൊണ്ടുപോകാനുള്ളതൊക്കെ അവകാശം പല വിധത്തിൽ ലഭിക്കാം. അതിന് ഈസ്മെൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത്, ഈസ്മെൻ്റ് റൈറ്റ്. അത് പല വിധത്തിലുള്ള ഈസ്മെൻ്റ് റൈറ്റുകളുണ്ട്. ദീർഘകാലം, ഒരു 15 കൊല്ലത്തിന് മുകളിൽ അല്ലേ, തുടർച്ചയായിട്ട് നിരാക്ഷേപമായിട്ട് ഒരു അന്യൻ്റെ ഭൂമിയിലൂടെ ആണെങ്കിലും നമ്മൾ വഴിയായിട്ട് തുറന്ന് ഉപയോഗിച്ച് വന്നിരുന്നു എന്ന് വെക്കുക. അതിനെ ഈസ്മെൻറ്റ് ബൈ പ്രിസ്ക്രി, അങ്ങനെ 10, 15, 15 കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഈസ്മെൻറ്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ, ദീർഘകാലത്തെ ഉപയോഗം കൊണ്ട് ആ അവകാശം സ്ഥിരപ്പെട്ടു, നിയമം അംഗീകരിക്കുന്ന ഒരു അവകാശമായിട്ട് വരും. അങ്ങനെ 18 കൊല്ലം എന്നൊരു കണക്ക് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. 18 കൊല്ലം തുടർച്ചയായിട്ട് നിരാക്ഷേപമായിട്ട് ഇനി എതിർ ഉടമസ്ഥൻ ഉണ്ടായിട്ടും ഉടമസ്ഥൻ്റെ മുമ്പിൽ കൂടെ തന്നെ നമ്മൾ നടക്കുകയും വാഹനങ്ങൾ പോവുകയും വൈദ്യുതി ലൈൻ വലിക്കുകയും ഒക്കെ ചെയ്തൊരു വഴിയാണെങ്കിൽ അത് പിന്നെ തടസ്സപ്പെടുത്താൻ വസ്തുവിൻ്റെ ഉടമ ആണ് എങ്കിൽ പോലും അവകാശമല്ല. ഇവിടെ ഉടമയല്ല, ഒന്നിച്ച് വാങ്ങിച്ചെന്നൊക്കെ പറയുന്നത് അത് വേറെ കാര്യം. അങ്ങനെ വരുമ്പോൾ, വഴി തടസ്സപ്പെടുത്താൻ വരുമ്പോൾ, അവർ ചെയ്യേണ്ടതും ചെയ്യേണ്ടിയിരിക്കുന്നതും അങ്ങനെ വഴി തടയരുത് എന്ന് സിവിൽ കോടതിയിൽ ഒരു നിരോധന ഉത്തരവ് വാങ്ങിക്കണം. സിവിൽ കോടതിയിലെ വഴി ഇങ്ങനെ നടപ്പവകാശം ഉള്ളത് 15 കൊല്ലത്തിൽ കൂടുതലായിട്ട് ഞങ്ങൾ നടന്നു, അതിന് ഈസ്മെൻ്റ് ബൈ പ്രിസ്ക്രിപ്ഷനാണ്. അപ്പോൾ നമ്മളുടെ വഴി അത്രയും രീതിയിലുള്ള വഴി ഉപയോഗിക്കാനുള്ള അവകാശം നിയമപരമായി ഡിക്ലെയർ ചെയ്ത് പ്രഖ്യാപിച്ച് കിട്ടാനും ആ വഴി തടസ്സപ്പെടുത്താതിരിക്കാനുമുള്ള നിരോധന ഉത്തരവ്, സ്ഥിരം നിരോധന ഉത്തരവ് വേണം എന്നാവശ്യപ്പെട്ട് സിവിൽ കോടതിയിൽ, സാധാരണഗതി അത് സിവിൽ കോടതി എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ കോടതിയും സബ് കോടതിയും സിവിൽ കോടതിയാണ്. അപ്പോൾ മുനിസിപ്പൽ, അതായത് ഒരു പ്രത്യേക എമൗണ്ടിന് താഴെ വരുന്ന ഒരു നിവൃത്തിയാണെങ്കിൽ, ഇപ്പോൾ 100,000 ആണോ, ഇപ്പോൾ എത്ര മുനിസിപ്പൽ കോടതിയുടെ ഒരു അധികാര പരിധിയുണ്ട്, 100,000 ആണ് എന്ന് ഉദ്ദേശിക്കുന്നത്. 100,000 താഴെ നമ്മളിതിന് വില മതിക്കുന്നുണ്ടെങ്കിൽ, വിലയുള്ളെങ്കിൽ മുനിസിപ്പൽ കോടതിയിലും, അതിൽ കൂടുതലുണ്ടെങ്കിൽ സബ് കോടതിയിലുമാണ് പോകേണ്ടത്. എന്തായാലും അതിൻ്റെ വ്യവഹാരത്തിൻ്റെ മൂല്യമനുസരിച്ച്, അതായത് ഇതിന് ഒരു സ്ഥല വരും, അത് സ്ഥാവര വസ്തുവിനെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അതിന് വില നിർണ്ണയിക്കുന്ന ഒരു മെത്തേഡൊക്കെയുണ്ട്. ഏതായാലും സിവിൽ കോടതിയിൽ പോയിട്ട് ഈ അവകാശം പ്രഖ്യാപിക്കണം. ഞങ്ങൾ ഇത്ര ദീർഘകാലമായിട്ട് ഉപയോഗിച്ചു വരുന്ന വഴി അനധികൃതമായിട്ട് തടസ്സപ്പെടുത്താൻ പോകുന്നു, തടസ്സപ്പെടുത്താൻ അവകാശമില്ല, അതിന് മറ്റെല്ലാ സാഹചര്യങ്ങളും പറഞ്ഞിട്ട് ഒരു നല്ല സിവിൽ സ്യൂട്ട് എഴുതി കൊടുത്താൽ നമുക്ക് അതിന് താൽക്കാലിക നിരോധന ഉത്തരവ് ചോദിക്കാം. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്ഥിരം നിരോധന ഉത്തരവ് ന്യായത്തിൽ തന്നെ ചോദിക്കാം. അങ്ങനെ ഇതാണ് അതിൻ്റെ ശരിയായ വഴി. ചുരുക്കത്തിൽ, വഴി അവകാശം ഒരു സിവിൽ അവകാശമാണ്. അത് നിഷേധിക്കപ്പെട്ടാൽ കോടതി വഴി നിവൃത്തി തേടുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ പരിഹാര മാർഗം. അങ്ങനെയാണെങ്കിൽ സർ, ഈ 15 വർഷം ഇവർ നടന്നു എന്ന് പറഞ്ഞു, ഇവർക്ക് അവകാശപ്പെട്ട വഴിയാണെങ്കിൽ, ഒരു ചെറിയ അവകാശമെങ്കിലും ഉണ്ടെന്നാണ് അവർ അന്ന് പറയുന്നത്, അതിനകത്ത് പറയുന്നത്. അങ്ങനെയുള്ള അവകാശത്തിൽ കൂടി നടക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ മതിൽ കെട്ടാൻ പാടില്ലാത്തതല്ലേ? അതെ, കറക്റ്റ്, ശരിയായ രീതിയാണ്. കാരണം എൻ്റെ അവകാശത്തിൽപ്പെട്ട, എനിക്ക് കൂടി അവകാശപ്പെട്ട അതെ വഴി നടക്കാൻ അവകാശമുള്ള, അതായത് മറ്റ് നിയമത്തിൻ്റെ പിന്തുണയൊന്നും ഇല്ലാതെ തന്നെ എനിക്കുകൂടി അവകാശപ്പെട്ട ഒരു വഴി ആര് തടസ്സപ്പെടുത്തിയാലും അത് തടസ്സപ്പെടുത്താൻ പാടില്ല. അതെൻ്റെ വസ്തു, ഇപ്പം ഇവർ പറയുന്നതനുസരിച്ച് അവർ 3 പേര് ചേർന്നതാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. കൂടുതൽ പണം മുടക്കി ആളുടെ പേരിൽ വാങ്ങിച്ചു എന്നേ ഉള്ളൂ. എന്നാലും അവകാശം, നടപ്പവകാശം അതിനകത്ത് പറയും. ആ വസ്തുത തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഈ 15 കൊല്ലം 18 കൊല്ലം നടന്നു എന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല. അവർക്കൂടെ അവകാശമുള്ള സ്ഥലത്ത് വഴിക്ക് വേണ്ടി അവർ വാങ്ങിച്ചതെന്ന് പറഞ്ഞു. നോക്കൂ, ഇത് വാങ്ങിച്ച ഒരു പ്രത്യേക ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് വഴിക്ക് വേണ്ടിയാണ് വാങ്ങിച്ചതെങ്കിൽ അതൊക്കെ നമുക്ക് ആ സാഹചര്യങ്ങളൊക്കെ വളരെ പ്രയോജനപ്പെടും. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും അതിൽ ഒരു അവകാശി മാത്രമായ, ഒരു ഉടമ മാത്രമായ ഒരാളിന് അത് തടയാൻ പറ്റില്ല. പക്ഷെ പറഞ്ഞു മനസ്സിലാക്കി, അവകാശം ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. ഡോക്യുമെന്റിൽ പറഞ്ഞില്ലെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടും മറ്റ് തെളിവുകൾ കൊണ്ടും അവരുടെ മൊത്തം കൂട്ടായ പണം മുടക്കിൽ
എല്ലാവർക്കൂടെ ഉപയോഗത്തിന് വേണ്ടി വാങ്ങിച്ചതാണ് എന്ന് തെളിയിച്ചാൽ അവരുടെ അവകാശ ബലത്തിന്മേൽ അവർക്ക് ഈ വഴി പുനഃസ്ഥാപിച്ച് കിട്ടാൻ സാധിക്കും. ഇതൊന്നും അല്ലാത്തൊരു തേർഡ് പേഴ്സൺ ഇരിക്കട്ടെ സാർ, അങ്ങനെ ഒരാൾ ഈ വഴി നിത്യമായിട്ട് ഉപയോഗിക്കുകയായിരുന്നു, അങ്ങനെയുള്ള സ്ഥലത്ത് അത് അടച്ചു കിട്ടിക്കഴിഞ്ഞാൽ അത് തേർഡ് പേഴ്സൺ്റെ വസ്തുവാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ 15 വർഷത്തിന് അവിടെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ഈസ്മെന്റ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു. വേറെ ഒരു വഴിയും ഇല്ലാത്തൊരാള് ഇതിലേക്കൂടെ പോകുകയാണ്. അങ്ങനെ വേറെ ഒരു വഴിയും ഇല്ലാത്തവരുടെ വഴി തടസ്സപ്പെടുത്തിയാൽ അതിനെ തടസ്സപ്പെടുത്തുന്നതിനെ നിയമപരമായിട്ട് നമുക്ക് തടയാം. അതിന് ഈസ്മെന്റ് ബൈ നെസസിറ്റി, ഈസ്മെന്റ് ഓഫ് നെസസിറ്റി ആവശ്യമാണ്. വേറെ വഴിയില്ല, അത്യാവശ്യമായിട്ട് അതിലേ പോയേ പറ്റൂ, അതല്ലാതെ പോകാൻ വേറെ വഴിയില്ല എന്ന് തെളിയിക്കണം. വേറെ ഏതെങ്കിലും വഴി, അപ്പോൾ ഈസ്മെന്റ് ബൈ നെസസിറ്റി അത്യാവശ്യമായിട്ടുള്ള വഴിയാണ്, അതുകൊണ്ട് തടയരുതെന്ന് പറയുമ്പോൾ അത് എത്ര കാലം വരെ നിൽക്കും നോക്കുക. അത് നിലനിൽക്കുന്നത് വേറെ വഴി ഉണ്ടാകുന്നത് വരെ പറ്റുള്ളൂ. സപ്പോസ് ഇവർക്ക് തന്നെ അതിലെ കൂടെ അപ്പുറത്തൂടെ വലിയൊരു റോഡ് വന്നു, ഇങ്ങോട്ട് കാരണം ആവശ്യമില്ല, അപ്പോൾ എൻ്റെ ഭൂമി കൂടെ കയറി ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ തുടർന്ന് യുവാക്കോട്ടെ ബെറ്റർ വേ ഓർ ഈക്വലി എൽസ്വയർ പബ്ലിക് റോഡ് വന്നിരിക്കുന്നു അല്ലെ പഞ്ചായത്ത് റോഡ് വന്നിരിക്കുന്നു, അന്നേരം അത് ഇല്ലാതാകും. ഇതൊന്നുമല്ലാതെ ചിലപ്പോൾ നമ്മൾ വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോൾ അതിനകത്ത് ഇന്ന ഒരു ഇതിൻ്റെ ഭാഗത്ത് ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് ഗതാഗതം നടന്നു പോകാനും അല്ലെങ്കിൽ കാറ് വാഹനം കൊണ്ടുപോകാനും ഇലക്ട്രിസിറ്റി ലൈൻ എടുക്കാനും വാട്ടർ ലൈൻ എടുക്കാനും ഒക്കെയുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്നെഴുതും. കാരണം അത് ഈ എഴുതി കൊടുക്കുന്ന ആളിന് അവകാശമുള്ള വസ്തുവായിരിക്കും, ആ വസ്തു തീർ കൊടുക്കുന്നില്ല, അതിലേക്കുള്ളൊരു വഴി അവകാശം മാത്രം എഴുതി കൊടുക്കും. അതിന് നമ്മൾ ഈസ്മെന്റ് ബൈ ഗ്രാന്റ് അത് സംബന്ധിച്ച് എഴുതി കൊടുക്കുന്നു. ഉടമ, വസ്തുവിൻ്റെ ഉടമ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുള്ള വസ്തു വയ്ക്കുമ്പോൾ എഴുതി കൊടുക്കുന്ന ഒരു ഈസ്മെന്റ് ബൈ ഗ്രാന്റ് ആവാം, ഇല്ല ഇനി വേറൊരാളുടെ പേരിലുള്ള വസ്തു വാങ്ങിക്കുമ്പോൾ ഇയാളുടെ ചേർന്നിട്ട് ഇതിലേക്കൂടെ വഴി അവകാശം. എങ്ങനെയായാലും അത് വസ്തുവിൽ ഒരു വഴി നടപ്പ് അവകാശം ഒരു ഈസ്മെന്റ് അത് അവർ വിലക്കയോ വെറുതെയോ സമ്മതിച്ച് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതും തടയാൻ നിവൃത്തിയില്ല. അങ്ങനെ ഈസ്മെന്റിന് പൊതുവെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഈസ്മെന്റ് ബൈ ഗ്രാന്റ്, ഈസ്മെന്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ, ഈസ്മെന്റ് ബൈ ഈസ്മെന്റ് ഓഫ് നെസസിറ്റി എന്നൊക്കെ ഉണ്ട്. ഏതായാലും അതൊരു സിവിൽ അവകാശമാണ്, അതിനകത്ത് കയ്യാങ്കളിക്ക് തല്ലാനും ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് ക്രിമിനൽ കേസ് വരും. നേരത്തെ പറഞ്ഞല്ലോ, അതിന് പകരം പോകേണ്ടത് കോടതിയിൽ ആ അവകാശങ്ങൾ എങ്ങനെ കിട്ടിയെന്ന് തെളിയിക്കുക, തെളിയിച്ചിട്ട് ഡിക്ലറേഷൻ വാങ്ങിക്കുക, എന്നിട്ട് നിരോധന ഉത്തരവ് അതിൻ്റെ തുടർച്ചയായിട്ട് കിട്ടും. അതായിരുന്നു ചെയ്യേണ്ടത്. സാർ, നമുക്ക് മറ്റൊരു ഇമെയിൽ വന്നതാണ്. അതിനകത്ത് 30 വർഷം ഗൾഫിൽ ജോലി ചെയ്ത ഒരു 60 വയസ്സുകാരൻ, അയാൾ ഒരു 40 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, തൊട്ടടുത്ത് 10 സെന്റ് സ്ഥലക്കാരനും ഉണ്ടായിരുന്നു. കൊല്ലത്തിൽ ഒരിക്കൽ വന്ന് സ്ഥലം നോക്കും, പോകും, എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോകും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 10 സെന്റ് സ്ഥലത്ത് 3 വീട് വെച്ചിച്ച് 3 വീട് വെക്കുകയും അടുത്ത അയൽക്കാരൻ ഇവരുടെ, അവർക്ക് നടപ്പും അവകാശമുള്ള നടപ്പുള്ള ഒരു ചെറിയ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവരുടെ വഴി കൂടി എൻക്രോച്ച് ചെയ്ത് അതൊരു വലിയ കാറ് പോകുന്ന വഴിയാക്കി അവർ മതിൽ കെട്ടി. ഒരു വൺസ് ഐ ഫൈൻ മോർണിംഗ് വന്ന് നോക്കുമ്പോൾ മതിൽ കെട്ടിയിരിക്കുന്നു, അവർ സുഖമായിട്ട് പോകുന്നു. വഴക്കുണ്ടായി, നാച്ചുറലി വഴക്കുണ്ടായി, പ്രശ്നമുണ്ടായി, കേസ് കൊടുത്തു. ഏതായാലും ദുബായിൽ നിന്ന്, പുറത്തുനിന്ന്, ഗൾഫിൽ നിന്ന് അദ്ദേഹം വരികയും ചെയ്തു. കയ്യേറി മതിലും കെട്ടി. എത്രത്തോളം കയ്യേറി? 4 സെന്റോളം. 4 സെന്റ്, അതായത് അവിടെ സെന്റിന് 10 ലക്ഷം രൂപ വിലയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ 40 ലക്ഷം രൂപയോളം നഷ്ടം വരും അയാൾക്ക്. അപ്പൊ ആ വരികയും അദ്ദേഹം കേസ് കൊടുക്കുകയും സിവിൽ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു നടപടി ഒന്നും ആയിട്ടില്ല, മതിൽ പൊളിച്ചിട്ടില്ല, കേസ് പെൻഡിംഗ് ആണ്. അങ്ങനെ ഒരു ലെറ്റർ നമുക്ക് വന്നിട്ടുണ്ട്. മതിൽ കെട്ടി കഴിഞ്ഞിട്ടാണ് കേസ് കൊടുത്തത്? അതെ, നമ്മൾ അറിയുന്നില്ല മതിൽ കെട്ടിയത്. കാരണം സാധാരണ ഒരു വേലി ഉണ്ടെങ്കിൽ പോലും അത്. അപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന കത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്ന നിയമത്തിന്റെ ഒരു പ്രായോഗിക നടത്തിപ്പാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ഉടമയുടെ സ്ഥലം അയലത്തുകാരൻ ഉടമ കയ്യേറി നിലവിലുള്ള ചെറിയ വീതിയുള്ള വഴി വലിയ വീതിയുള്ള വഴിയാക്കി വാഹനങ്ങൾ കൊണ്ടുപോകുന്നു അല്ലേ. അയാളുടെ വന്നിട്ട് അത് തിരിച്ചു ചോദിക്കുമ്പോൾ അയാളെ അധിക്ഷേപിക്കുന്നു അല്ലേ. എന്നിട്ട് അങ്ങനെ അയാൾ അവർ ചെയ്തത് ശരിയാണ്, അവർ കോടതിയിൽ പോയിരിക്കുന്നു. ഈ മതിൽ പൊളിച്ച് കയ്യേറിയ സ്ഥലം വിട്ടു കിട്ടണം എന്നായിരിക്കും അവരാവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യായമായ നിയമപരമായിട്ട് അവർക്ക് അതിന് അവകാശമുണ്ട്. അത് കൃത്യസമയത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എത്ര ഇനി കാലഹരണപ്പെട്ടു പോയോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഇത് കേട്ടിടത്തോളം
ഇത് മതിൽ കെട്ടി കഴിഞ്ഞ് വലിയ താമസം കൂടാതെ അവർ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ വസ്തുവകകളുടെ അവകാശം, അതായത് മതിൽ കയറ്റി കെട്ടിയ വസ്തുവിൻ്റെ അവകാശം, മറ്റവൻ്റെ അവകാശം കൃത്യമായിട്ട് ഡോക്യുമെൻറ്റുകൾ കൊണ്ട് തെളിയുന്നതാണ്. അവർ അതിക്രമിച്ച് കടന്ന് മതിൽ കെട്ടി എന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ടാൽ നിശ്ചയമായും അതിക്രമിച്ച ഭാഗം ഒഴിവാക്കി ഈ ഉടമയ്ക്ക് അത് നിയമപ്രകാരം വിട്ടുകൊടുക്കാൻ, നടത്തിച്ച് തിരിച്ചെടുക്കാനായിട്ട് കോടതിയിൽ നിന്ന് വിധി ലഭിക്കും. അത് തെളിയിച്ചാൽ അതിന് വേറെ തടസ്സമൊന്നും വരാൻ സാധാരണഗതി സാധ്യമല്ല. അതുകൊണ്ട് അവർ ചെയ്ത വഴിയൊക്കെ നല്ലതാണ്, പക്ഷേ അത് തെളിവ് കൊടുക്കേണ്ടി വരും. ഈ എല്ലാ പ്രമാണങ്ങളും, ഇയാളുടെ പേരിൽ 40% സ്ഥലമുണ്ടോ, കൈവശം ഉണ്ടായിരുന്നോ, അത് കൈവശം വിട്ടുപോയോ, ഈ 30 കൊല്ലം ഗൾഫിൽ പോയ ആള് ഇല്ലാത്ത സമയത്ത് 30 കൊല്ലമായിട്ട് ഇവര് ഇത് കാർ കയറ്റി ഉപയോഗിച്ച് വരികയാണ്. നേരത്തെ പറഞ്ഞില്ലേ 15 കൊല്ലത്തിനപ്പുറം നിരാക്ഷേപമായിട്ട് ഉപയോഗിച്ചു എന്നും ആരും ചോദിച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ അവർക്കൊരു അവകാശമുണ്ട്. അവരുടെ വാദം എന്താണ്, എന്താണ് തർക്കം എന്നുള്ള അടിസ്ഥാനത്തിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ കയ്യേറി കഴിഞ്ഞ്, മതിൽ കെട്ടിക്കഴിഞ്ഞ് ഒരു ന്യായമായ സമയത്തിനുള്ളിൽ തന്നെ വ്യവഹാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഉടമസ്ഥാവകാശം തെളിയിച്ചു കഴിഞ്ഞാൽ, കയ്യേറ്റം അനധികൃതമാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ, അനുവാദത്തോടു കൂടിയല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ, നിശ്ചയമായിട്ടും നമുക്ക് ഈ വസ്തു കയ്യേറ്റം ഒഴിവാക്കി ഉടമയ്ക്ക് തിരിച്ചു കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും. അതിനൊക്കെ സമയം പിടിക്കില്ലേ സർ? സമയം പിടിക്കും. അതിപ്പോൾ സമയം പിടിക്കുന്നത് ഇപ്പോൾ കോടതിയിലെ ഒരു നടപടിയില്ലാതെ എതിർകക്ഷിയുടെ ഭാഗം കേൾക്കണം, അവർക്ക് പത്രിക കൊടുക്കാൻ സൗകര്യം സമയം കൊടുക്കണം, പത്രികയ്ക്ക് അനുകൂലമായിട്ട് അവർക്കും നമുക്ക് തെളിവ് ഹാജരാക്കാനുള്ള അവസരമുള്ളതുപോലെ പ്രതിക്കും തെളിവാക്കാനുള്ള തെളിവ് കൊണ്ടുവരാനുള്ള അവസരം കൊടുക്കണം. അങ്ങനെ സ്വാഭാവിക നീതിയും നിയമപരമായ നടപടിക്രമങ്ങളും പാലിച്ച് മാത്രമേ കോടതി ഒരു വിധിയിട്ട് അതിനേക്കാളൊക്കെ എളുപ്പം നമ്മുടെ മുതൽ നമ്മൾ നോക്കാന്നുള്ളത്. ആദ്യമേ മതിൽ കെട്ടിയിരുന്നെങ്കിൽ, അതെ, ആദ്യമേ നമ്മൾ മതിൽ കെട്ടി സംരക്ഷിക്കും. അത് നിയമം അത് ശരിയാണ്. അത് പൊതുവേ നമ്മുടെ ആളുകൾ അവനവൻ്റെ പ്രോപ്പർട്ടി അന്യരുടെ കൈവശം പോകാതെ, കയ്യേറ്റത്തിന് വിധേയമാകാതെ സൂക്ഷിക്കുക എന്നുള്ള ചുമതല നമുക്കുണ്ട്. ആ ചുമതല കൃത്യമായിട്ട് നിർവഹിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ അന്യര് കയ്യേറാൻ ശ്രമിക്കും. ഒരുപക്ഷെ ഈ ഇയാൾ 10%കാരൻ വിചാരിച്ച് കാണും, 40%കാരൻ ഗൾഫിലൊക്കെയാണ്, വലിയ ധനവാനാണ്, അയാളുടെ 4 സെൻറ് ഞാൻ വാങ്ങിച്ചത് കൊണ്ട് വലിയ എടുത്തുകൊണ്ട് വലിയ അയക്ക് വലിയ കുഴപ്പം വരാനൊന്നുമില്ല എന്ന് വിചാരിച്ച് കാണും. അങ്ങനെയൊക്കെ വിചാരിക്കും. ചിലര് പോയാൽ പോട്ടെ, 4 സെൻറ്റല്ലേ പോയുള്ളൂ, ബാക്കി 36 സെൻറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു മഹാനുഭാവനാണെങ്കിലോ. അതൊക്കെ ഉദ്ദേശിച്ചായിരിക്കും ചിലപ്പോൾ ആളുകൾ കയ്യേറുന്നത്. അപ്പോൾ കയ്യേറി കഴിയുമ്പോൾ ആണ് നമ്മൾ നിയമം എന്താണെന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ നിയമപരമായിട്ട് അയാൾ കോടതിയിൽ പോയിട്ട് കയ്യേറ്റം വിട്ടഴിപ്പിക്കാൻ പോകരുത്, നിയമപരമായി ശരിയാണ്. അത് ഇനി അവർ പറയുന്നതൊക്കെ തെളിയിക്കണം. അതിന് കയ്യേറ്റക്കാരന് കയ്യേറിയതിന് എന്തെങ്കിലും നിയമസാധ്യതയുണ്ടോ എന്ന് അയാൾക്ക് അറിയില്ല. അയാൾക്കൊരു എന്തെങ്കിലും അത് അയാൾ തെളിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് അനുകൂലമായിട്ടും വിധി വരാം. സർ, ഈ ഇപ്പൊ തന്നെ 4 വർഷമായി കേസ് പെൻഡിംഗ് ആണെന്ന് പറയുന്നു. ഈ കേസ് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ മറ്റ് രാഷ്ട്രീയക്കാരെല്ലാവരും ഈ കയ്യേറിയ ആളുടെ വശമാണ് പറയുന്നത്. അവർ പറയുന്നത് ഏതായാലും ഇത്രയും നാളായി, അത് മാത്രമല്ല ഇനി ഇവർക്ക് തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല, ഇത്ര വർഷം കൊണ്ട് അവർ കയറി ഇറങ്ങി നടക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഇനി കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് ഡിസ്കറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഒത്തുതീർപ്പിന് ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു, ഇനി ഈ സ്ഥലം കിട്ടില്ല എന്ന്. അതൊക്കെ മാനസികമായിട്ട് വളരെ വ്യഥയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതും ഇത്രയും വർഷം പുറത്തൊക്കെ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരാൾക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. രാഷ്ട്രീയ നേതാക്കളും അവരുടെ സൈഡ് പിടിക്കുമ്പോൾ, മറ്റുള്ളവരുടെ സൈഡ് പിടിക്കുമ്പോൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ഈ പറഞ്ഞത് എങ്ങനെ നേരിടാൻ പറ്റും? അതിപ്പോ ഒരു തർക്കം ഉണ്ടാകുമ്പോ, അല്ല കോംപ്രമൈസ് ആണോ അതിന് നല്ലത്? അതാണ്, ഒരു തർക്കം ഒരു സ്ഥലത്ത് ഉണ്ടാകുമ്പോ രാഷ്ട്രീയക്കാർ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ഒരു ഭാഗത്ത് ഇടപെടില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർ കയ്യേറ്റക്കാരന് അനുകൂലമായിട്ട് ഇടപെടുമ്പോൾ എതിർ രാഷ്ട്രീയക്കാർ കയ്യേറ്റക്കാരന് അനുകൂലമായി, അങ്ങനെ തിരിച്ചും മറിച്ചും ഇടപെടും. രാഷ്ട്രീയക്കാർ ഇടപെട്ടതുകൊണ്ടൊന്നും നിയമം മാറില്ല, അതൊരു കാര്യം. രാഷ്ട്രീയക്കാർക്ക് പിന്നെ വേറെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തവർ ഇങ്ങനെയുള്ള വേണ്ടാത്ത കാര്യത്തിനൊക്കെ ഇടപെട്ടിട്ട് തർക്കങ്ങൾ മൂർച്ഛിപ്പിക്കുകയും ഒരുപക്ഷെ അവരുടെ വോട്ട് കിട്ടാനുള്ള സൗകര്യങ്ങൾ ചെയ്യുക അതല്ല. പക്ഷേ ഒത്തുതീർപ്പിനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് രാഷ്ട്രീയക്കാരെ ശ്രമിച്ചാലും തെറ്റൊന്നുമില്ല. ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നത് നമ്മുടെ നിയമത്തിൻ്റെ ഒരു നയമാണ്. നമ്മുടെ ഇന്ത്യയിലെ നിയമത്തിൻ്റെ നയമനുസരിച്ച് ഏത് തർക്കങ്ങളും
ഇപ്പോൾ സിവിൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് തന്നെ കോടതിയിൽ ഒരു തർക്കം വന്നാൽ, വഴിത്തർക്കം വന്നാൽ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക തർക്കം വന്നാൽ, ആ തർക്കം ഒത്തുതീർപ്പാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കണമെന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് വ്യവസ്ഥ ഉണ്ട്, നടപടിയുണ്ട്. നമുക്ക് മീഡിയേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, അദാലത്ത് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തർക്കങ്ങൾ കണിച്ചുപാട് ഈ കോടതി ചിലപ്പോൾ മീഡിയേഷന് വിട്ട് കാണും. പ്രാരംഭത്തിൽ ഇവർ മീഡിയേഷന് വശം ബദലാകാത്തതുകൊണ്ടായിരിക്കും 4 കൊല്ലം കേസ് നീണ്ടു പോയത്. എനിക്കറിയില്ല, കേസ് ഒരു പക്ഷേ മീഡിയേഷന് എൻ്റെ മുമ്പിൽ വന്നാലും പറഞ്ഞു തീർക്കാവുന്നൊരു കേസാണ്. അവസാനിപ്പിക്കാനാണ് ഈ ഒത്തുതീർപ്പെന്ന് പറയുന്നത്. കയ്യേറി, ഇപ്പോൾ കയ്യേറിയവൻ മതിൽ പൊളിച്ച് മാറ്റേണ്ടി വന്നാൽ അവന് പണം ചിലവാകും. മതിൽ പൊളിച്ച് മാറ്റി പിന്നോട്ട് പോകേണ്ടി എന്ന് ഇനി 10 കൊല്ലം കഴിഞ്ഞ് വന്നാലും അത് വരത്തേക്ക് ഇനി 10 കൊല്ലമോ 30 കൊല്ലമോ കേസ് നടത്തുന്നതിന് ചിലപ്പോൾ ഈ വസ്തുവിൻ്റെ വിലയേക്കാൾ കൂടുതൽ പണം അവൻ ചിലവാക്കേണ്ടി വരും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആളുകൾ ഒത്തുതീർപ്പ് പറയുന്നത്. അപ്പോൾ സത്യം എന്താണ്, ഇതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണ് എന്ന് ആദ്യം അസർട്ടൻ ചെയ്യണം. അത് രാഷ്ട്രീയക്കാർ വിചാരിച്ചാൽ നടക്കും. അപ്പോൾ രാഷ്ട്രീയക്കാരോ മധ്യസ്ഥന്മാരോ നല്ല ആളുകളോ ഇത് ഒത്തുതീർപ്പാകേണ്ടതാണ് എന്നൊരു നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല നിലപാടാണ്. എൻ്റെ അഭിപ്രായം നല്ല നിലപാടാണ്. ഈ പ്രശ്നം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണിശമായിട്ടും ഒത്തുതീർപ്പാകേണ്ടതാണ്, ഒത്തുതീർപ്പാകാവുന്നതുമാണ്. വേറൊരു ഗുണമുണ്ട്, ഈ മതിൽ ഇപ്പോൾ നമ്മുടെ 36 സെൻറ്റുകാരൻ്റെ അരികിലാണല്ലോ നിൽക്കുന്നത്. 36 സെൻറ്റിലേക്ക് വരാൻ ഈ വഴി ഉപയോഗിക്കാമല്ലോ. ഒത്തുതീർപ്പിൻ്റെ മറ്റൊരു ഒരു സാഹചര്യം പറയണം, മൊത്തം ആ വഴി നടുക്കൂടുള്ള വഴി കൂടുതൽ വൈഡൻഡ് ആണെങ്കിൽ 36 സെൻറ്റുകാരൻ്റെ ഇങ്ങേ അറ്റത്തേക്കും ആ വഴിക്ക് സാധ്യത വന്നു. സാധാരണഗതിയിൽ അപ്പം വളരെ എന്താണ് ശ്രദ്ധാപൂർവം വീക്ഷിച്ചാൽ ഇരു കൂട്ടർക്കും വലിയ നഷ്ടമില്ലാതെ, എന്നാൽ ഇരു കൂട്ടർക്കും ലാഭകരമായിട്ട് പ്രശ്നം ഒത്തുതീർപ്പാക്കാം. ഇനി അഥവാ ഒത്തുതീർപ്പായില്ലെങ്കിൽ ലാഭം വരുന്നത് ഞങ്ങൾ കോടതിയിൽ കേസ് നടത്തുന്ന വക്കീലന്മാർക്കും അതിൻ്റെ അനുസാരങ്ങളായിട്ട് കുമ്മുത്തന്മാർക്കും അപ്പീൽ കോടതിക്കൊക്കെയാണ്. ഇപ്പോൾ ഈ ഇപ്പോഴത്തെ കോടതിയിൽ ഇപ്പം ഒരു തർക്കം അങ്ങ് തീരണമെന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത കോടതിയിൽ അപ്പീലുണ്ട്. അപ്പീൽ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സെക്കൻഡ് അപ്പീലുണ്ട്. അത് കഴിഞ്ഞ് വിധി നടത്തുന്നുണ്ട്. വിധി നടത്ത് വരുമ്പോഴും തർക്കിക്കാം. അങ്ങനെ വർഷങ്ങളോളം സുപ്രീം കോടതി വരെ പോയാം. പിന്നെ അവിടെ റിവ്യൂ കൊടുക്കാം, പിന്നെ അവിടെ ക്യുറേറ്റീവ് റിപ്പറ്റീഷൻ കൊടുക്കാം. വ്യവഹാരത്തിൽ അഭിരമിക്കുന്നവർക്ക് അനന്തമായി നീട്ടിക്കൊണ്ട് പോകാൻ സാധിക്കും. അതിന് അങ്ങനെ സാധിക്കാതിരിക്കത്തക്ക വണ്ണം വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന നിയമ സംവിധാനം, ഒത്തുതീർപ്പിന്റെ സംവിധാനം, മീഡിയേഷൻ സെന്ററുകൾ, അദാലത്തുകൾ. മീഡിയേഷനാണ് ബെറ്റർ എന്നാണ് സാർ പറയുന്നത്? ഒരു സംശയമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ ഈ മീഡിയേഷൻ നടക്കേണ്ടിയിരുന്നത് കോടതി പോകുന്നതിന് മുമ്പ് ഇവരെ ഒരു ഹർജി എഴുതി പ്രാദേശികമായുള്ള ലോക അദാലത്തിൽ കൊടുക്കണമായിരുന്നു. ഒരു കോടതിയിലും ഇപ്പോൾ ആളുകൾ പോകേണ്ട ആവശ്യമില്ല. ചെറിയൊരു തർക്കമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാമ്പും ഇല്ലാതെ ഒരു ചെലവും ഇല്ലാതെ നമ്മുടെ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നിയമമനുസരിച്ച് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും സബ് കോടതിയിലും മുനിസിപ്പൽ കോടതിയിലും ഒക്കെ എല്ലാ മേഖലയിലും നമ്മുടെ ഹർജി കൊടുത്താൽ ആളുകളെ വിളിച്ചിരുത്തി ഒത്തുതീർപ്പാക്കുന്ന സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ ഒത്തുതീർപ്പ് ആയില്ലെങ്കിൽ മാത്രം പിന്നെ കോടതിയിൽ പോയാൽ മതി. അങ്ങനെ പോകേണ്ടത് ചിലപ്പോൾ സ്ത്രീകളാണെങ്കിൽ സൗജന്യ നിയമ സഹായം ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് കിട്ടും. അങ്ങനെ വ്യാപകമായ, അതായത് ആളുകൾക്ക് വ്യവഹാരങ്ങൾ കുറച്ചുകൊണ്ട് വന്ന് ആളുകൾക്ക് സമാധാനം വർദ്ധിപ്പിക്കാനും സന്തോഷം വർദ്ധിപ്പിക്കാനുമുള്ള സംവിധാനമൊക്കെ നമ്മുടെ രാജ്യത്ത് നിയമപരമായിട്ടുണ്ട്. അതൊക്കെ നടപ്പാക്കാൻ പറ്റിയ വോളണ്ടിയേഴ്സ് ഉണ്ട്, അതിന് പറ്റിയ നീതിമാന്മാരായ ജഡ്ജിമാരുണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. ഇതൊന്നും പരിശോധിക്കാതെ എവിടെങ്കിലും കൊണ്ടുപോയി അപ്പം തന്നെ കേസ് കൊടുത്ത് 4 കൊല്ലമായി എന്ന് പറയുന്നത് എനിക്ക് വളരെ അതിശയറിയാവുന്നു. ഇത്രയുടെ കേസ് ഇപ്പം 4 കൊല്ലം കിടന്നില്ലേ, ഇനി അത് 10 കൊല്ലമാവും 15 കൊല്ലമാവും അനന്തമായി നീട്ടിക്കൊണ്ടു പോകും. രണ്ടു പേർക്കും ഇരു കൂട്ടർക്കും നഷ്ടമല്ലാതെ ലാഭമാണ്. ഒന്നുമില്ലെങ്കിൽ അവരുടെ സൗഹൃദം നഷ്ടമായല്ലോ. നിയമബോധനത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എന്തെങ്കിലും നിയമപരമായ സംശയങ്ങളോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിയമപരമായ ഉപദേശം വേണമെങ്കിൽ വിശദമായിട്ട് എന്താണ് പ്രശ്നമെന്നുള്ളത് വിശദമായിട്ട് കേരള വിഷന് എഴുതി അറിയിക്കുക. ഉചിതമായ സമയത്ത് നിങ്ങൾക്ക് വിദഗ്ധമായ നിയമോപദേശം ലഭ്യമാക്കുന്നതിന് കേരള വിഷൻ പ്രതിജ്ഞാബദ്ധമാണ്.